ബിരാജീവന്റെ ജനനിബിഡമായ ദന്തഗോപുരം എന്ന സമാഹാരത്തിലെ ഒരു ഭാഗമാണ് കലയും കാലവും എന്ന ലേഖനം. അതാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത്. ഒരു കലാസൃഷ്ടിയുടെ ജനന നിമിഷത്തെയും ആ കല കാലവുമായി എങ്ങനെയൊക്കെ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് എന്നും വർത്തമാന കലയെക്കുറിച്ചും അത് ഉപരിപ്ലവമാകരുത് എന്നും, ഉപരിപ്ലവം എന്ന് പറഞ്ഞാൽ പുറമോടിക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്നത്, ഉൾക്കാൻ പറയാത്തത്, അപ്പോൾ ഉപരിപ്ലവമാകരുത് എന്നും ഇന്നലെയിൽ ജീവിക്കുന്നവരെയും കലയുടെ മൗലികത, അനന്യത, ആത്മാർത്ഥത, ദൃഷ്ടാന്തങ്ങൾ, അതായത് ഉദാഹരണങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെ രാജീവൻ വളരെ ആഴത്തിൽ നടത്തിയ പഠനങ്ങളാണ് ഈ ഭാഗത്ത് കലയും കാലവും എന്ന പാഠഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ബി രാജീവൻ്റെ മാർക്സിസ്റ്റ് ചിന്താഗതിക്ക് ഇവിടെ കോട്ടമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഇതിലെ ഓരോ വരി വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകും. പാശ്ചാത്യ പൗരസ്ത്യ സൗന്ദര്യശാസ്ത്ര സിദ്ധാന്തങ്ങൾ താരതമ്യം ചെയ്യുന്നുണ്ട് ഇവിടെ, അതേപോലെ അവയെ സമന്വയിപ്പിക്കുന്നുണ്ട്. സമന്വയിപ്പിക്കുന്നത് മാർക്സിസത്തിൻ്റെ സമീപനത്തോടെയാണ് എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. കലാകാരൻ അയാൾ ജീവിച്ചിരിക്കുന്ന ചരിത്രഘട്ടത്തോട് നടത്തുന്ന ഏറ്റവും നഗ്നമായ ആത്മപ്രതികരണമാണ് യഥാർത്ഥ കല എന്ന് ബിരാജീവൻ പറയുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഈ അഭിപ്രായത്തെ സാധൂകരിക്കുന്നതാണ് നമ്മൾ പഠിക്കുന്ന ഈ പാഠഭാഗമെന്ന് പറയാം. ഒരു കലാസൃഷ്ടി നല്ലൊരു സൃഷ്ടിയാകണമെങ്കിൽ അത് ജന്മമെടുക്കുന്ന കലയുമായി നല്ല ബന്ധമുണ്ടായിരിക്കണം. അത്രത്തോളം അത് മഹത്തരമാവുക തന്നെ ചെയ്യും. കല ഒരേ സമയം വിശേഷവും സാമാന്യവും ആയിരിക്കണം. ഒരു കല സൃഷ്ടിക്കപ്പെടുമ്പോൾ അത് കാലവുമായി എത്ര കണ്ട് ബന്ധപ്പെടുന്നുവോ അത്ര കണ്ട് അതിൻ്റെ വിജയം വർദ്ധിക്കുകയാണ് ചെയ്യുക. സ്ഥലകാല അതീതമായി അത് ഉയരുക തന്നെ ചെയ്യും. പിന്നെ ഇതിഹാസങ്ങൾ സാധാരണ ജീവിതവുമായി അന്ന് പുലർത്തിയ ബന്ധം മൂലമാണ് ഇന്ന് അത് സ്ഥലകാലാതീതമായി മാറിയത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശാശ്വത കലാസൃഷ്ടിയായി രാമായണവും മഹാഭാരതവും മാറിയത് അതുകൊണ്ട് തന്നെ. രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സൃഷ്ടികൾ എല്ലാം യഥാർത്ഥ കലയാകാത്തതിന് കാരണം അത് വർത്തമാനകാലത്തിൻ്റെ ഉപരിപ്ലവതയ്ക്ക് മാത്രമേ പ്രാധാന്യം നൽകിയിട്ടുള്ളൂ. അങ്ങനെയുള്ളവ ധാരാളം കാലം കഴിയുന്തോറും നിലനിൽക്കില്ല. അതുകൊണ്ടാണ് രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സൃഷ്ടികൾ അധികമൊന്നും നിലനിൽക്കാതെ പോകുന്നത്. കലാകാരൻ സ്വന്തം ചരിത്രഘട്ടങ്ങളെ സ്വന്തം അനുഭൂതിയിലൂടെ പുനഃസൃഷ്ടിക്കപ്പെടുമ്പോൾ ഒരു കല ഉണ്ടാകുന്നു. അവിടെ ശക്തി പരീക്ഷിക്കപ്പെടുന്നതിലൂടെ കലാകാരൻ്റെ പരാജയങ്ങൾ നിർണയിക്കുകയും ചെയ്യും, ജയപരാജയങ്ങൾ നിർണയിക്കുകയും ചെയ്യും. ഒരു കലാകാരൻ സ്വന്തം കാലഘട്ടത്തിൻ്റെ വൈകാരികതയെ ഉൾക്കൊള്ളണം, അല്ലെങ്കിൽ അവൻ പരാജയപ്പെട്ടവനാകും. വേര് ശോഷിച്ച അല്ലെങ്കിൽ വേരറ്റ മരത്തിലെ വിരിയാത്ത പൂക്കളായി അവ മാറും. ബി രാജീവൻ്റെ വിമർശനാത്മക സമീപനമാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താനാവുന്നത്. ബുദ്ധിപരമായി മുന്നേറുന്നവൻ പ്രാസംഗികനോ തത്വചിന്തകനോ ആകും. അയാൾ ഒരിക്കൽ പോലും കലാകാരനാകില്ല, അത് വെറും കലാനാട്യമായി മാറും. മണമോ ഗുണമോ ഇല്ലാത്ത കടലാസ് പൂക്കളെ പോലെയായിരിക്കും അവ എന്നാണ് രാജീവൻ്റെ മറ്റൊരു കണ്ടെത്തൽ. ഫ്യൂഡലിസത്തിൻ്റെ മാറുമറയ്ക്കാത്ത സൗന്ദര്യങ്ങളോടുള്ള അടങ്ങാത്ത മോഹവുമായി ദേശീയ പ്രസ്ഥാനത്തിനു വേണ്ടി വീരഗാഥകൾ പാടിയവർ ഒരുപാടുണ്ട്. അവർ ഇടത്തരക്കാരുടെ അല്പത്തരങ്ങളിൽ കുടുങ്ങിക്കിടന്ന് മാനവരാശിയുടെ സ്നേഹത്തെക്കുറിച്ച് ഉദാത്ത കവിതകൾ എഴുതി. പാവപ്പെട്ടവൻ്റെ വിശപ്പിനെ മുതലാക്കിക്കൊണ്ട് പടപ്പാട്ടുകൾ വരെ എഴുതി. പ്രശസ്തിയും പണവും അതിലൂടെ അവർ ഉണ്ടാക്കി. അങ്ങനെ പ്രശസ്തിക്കും പണത്തിനും വേണ്ടി മാത്രമാണ് അവരുടെ ആ ഒരു പ്രവൃത്തി എന്നാണ് രാജീവൻ അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. കലയുടെ ലോകം മനുഷ്യവികാരങ്ങളുടെ ലോകമാണ് എന്ന് ഇതിലൂടെ രാജീവൻ വ്യക്തമാക്കുകയാണ്.
എഴുത്തുകാരൻ്റെ ഉള്ളിലെ സംഘർഷങ്ങളെയാണ് അവൻ കലയായി മാറ്റേണ്ടത്. ഇത് സഹജമായ ജൈവ പ്രതികരണം പോലെ ഉയർന്നു വരണം, അല്ലാതെ മനഃപൂർവം സൃഷ്ടിക്കാൻ പാടില്ല. സ്വയം സത്യസന്ധനായിരിക്കണം കലാകാരൻ. മറ്റേത് മേഖലയിലും ആത്മാർത്ഥത കാണിക്കാതിരിക്കാം, പക്ഷേ കലാകാരന് അതൊരിക്കലും യോജിക്കില്ല. പ്രയോഗവും സിദ്ധാന്തവും തമ്മിലുള്ള വ്യത്യാസം കലയിൽ പ്രത്യക്ഷപ്പെട്ടാൽ കല കലയല്ലാതായി മാറും. ഷേക്സ്പിയറും അതേപോലെ സോഫോക്ലിസ്, അതേപോലെ ഇതിഹാസങ്ങൾ ഒക്കെ അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കേട്ടോ, ഉദാഹരണങ്ങളായിക്കൊണ്ട്. പിന്നെ വിപ്ലവപൂർവ്വ കാലഘട്ടത്തിൻ്റെ വിഭ്രാന്തികൾ കണ്ടറിഞ്ഞ ഒരെഴുത്തുകാരനാണ് ടോൾസ്റ്റോയി. ഇങ്ങനെ ചില ദൃഷ്ടാന്തങ്ങൾ നിരത്തിക്കൊണ്ട് എഴുത്തുകാരൻ ഈ ആശയത്തെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് ലോകത്തുണ്ടായിട്ടുള്ള മഹാന്മാരായ കലാകാരന്മാരുടെ സൃഷ്ടികൾ എല്ലാം യഥാർത്ഥ കല തന്നെയാണ്. ഇവർ ചരിത്ര കാലഘട്ടത്തോട് നഗ്നമായ ആത്മപ്രതികരണം നടത്തിയവരാണ്. ഇങ്ങനെ കലയും കാലവും തമ്മിൽ ആത്മബന്ധം പുലർത്തേണ്ടത് വലിയ ആവശ്യമാണ് എന്ന് തുടർന്നും തുടർന്നും പറഞ്ഞുകൊണ്ട് ഈ ലേഖനം അവസാനിപ്പിക്കുകയാണ് ഭീരാജീവൻ.